Welcome to Vival Healthy Wealthy, President by Libero. Nammalodoppam Anandapuri Hospital Clinical Psychologist Dr. Bindayana. Hi, ma'am. Ma'am, aarogyathinu orakkam athyavashyamaanu. Ennal orakkam koodiyalum koranjalum athu adeypole nammal body baadhikkunnundu. Oru psychologist enna nilayil, ma'am, etra duration of sleep aanu poduve prescribe cheyyarullathu? കുട്ടികളിലായിരുന്നാലും മുതിർന്നവരിലായിരുന്നാലും ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അപ്പം ഉറക്കം അറ്റ്ലീസ്റ്റ് മിനിമം ലൈക്ക് 9 hours ഓഫ് സ്ലീപ്പ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളിലായിരുന്നാലും അഡോളസൻസിലായിരുന്നാലും 9 മണിക്കൂറെങ്കിലും ഒരു കുട്ടി ഉറങ്ങിയിരിക്കണം. അതിന് ഇനഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു 9 hours എങ്കിലും അറ്റ്ലീസ്റ്റ് ഉറങ്ങുക എന്നുള്ളതാണ്. ഈ ഉറക്കത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ളെങ്കിൽ അതിനാണല്ലോ പൊതുവെ നമ്മൾ സ്ലീപ്പ് ഡിസോർഡർ പറയുന്നത്. ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഒരു കുട്ടിയിലുണ്ടായാൽ എങ്ങനെയൊക്കെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ലെവൽ ഓഫ് ഫങ്ഷനിങ്ങിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്? ലാക്ക് ഓഫ് സ്ലീപ്പ്, അതായത് ഉറക്കമില്ലായ്മ കൊണ്ട് കുട്ടികളിൽ പൊതുവേ കാണുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് അവരുടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ബിഹേവിയറൽ പ്രോബ്ലംസും ചിലപ്പോൾ കാണിച്ചു തന്നിരിക്കും. പിന്നെ പൊതുവേ മെമ്മറി പ്രോബ്ലംസ്, അതായത് ഓർമ്മശക്തിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പഠനത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, അറ്റൻഷനിൽ പ്രോബ്ലം ഉണ്ടാവുക, പൊതുവേ ഒരു ക്ഷീണം ഉണ്ടാവുക, ഒരുതരം ഇറിറ്റബിലിറ്റി ഉണ്ടാവുക, ചില കുട്ടികളിൽ ദേഷ്യം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു സിംപ്റ്റംസാണ് നമുക്ക് സ്ലീപ്പ് അത്യാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെ ഡിസോർഡേഴ്സാണ് ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സ്ലീപ്പ് അത്യാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സിലേക്ക് വരുന്നു. അതിൽ നമ്മൾ പറയുക ഉറക്കത്തിൽ കൂർക്കം വലിക്കുക എന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നും, പൊതുവേ പല ആളുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അത് ഒരു സ്ലീപ്പ് ഡിസോർഡറാണ്. അതുപോലെ ഉറക്കത്തിൽ ഇടയ്ക്ക് നമ്മുടെ ബ്രീത്തിങ്, ശ്വാസം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, സെക്കൻഡ്സ് ചിലപ്പോൾ നിൽക്കത്തുള്ളൂ, അതാണ് സ്ലീപ്പ് അപ്നിയ. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈവൻ ഡെത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് സ്ലീപ്പ് അപ്നിയ. ബ്രത്ത് ഇടയ്ക്ക് ഒരു സെക്കൻഡ് എങ്കിലും നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്തിട്ട് പിന്നെ എടുക്കുക. ദെൻ തേർഡ് വൺ, എക്സസീവായിട്ട് രാവിലെ സമയങ്ങളിൽ ഡേ ടൈമിൽ കൂടുതലായിട്ട് ഉറങ്ങുക, അതുപോലെ നൈറ്റിൽ ഉറക്കമില്ലായ്മ വരിക, പിന്നെ ഉറക്കത്തിൽ എണീറ്റ് നടക്കുക, ഇതൊക്കെയാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്, പൊതുവേ കാണുന്ന സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് പൊതുവേ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാം പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്? ഫസ്റ്റ്, നമ്മൾ ഈ കുട്ടികളിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് കണ്ടുവരുമ്പോൾ, കുട്ടികളിൽ നിന്നും മുതിർന്നവരായിരുന്നാലും സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ടൈം നമ്മൾ കീപ്പ് ചെയ്യുക, അതൊരു റുട്ടീനാക്കി മാറ്റുക, അത് വേരി ചെയ്യാതെ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു കറക്റ്റ് ടൈം, ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 10 മണിക്ക് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, അതൊരു ഹാബിറ്റായിട്ട് മാറ്റുക. അതിൽ ഒരു വേരിയേഷനും എന്ത് സംഭവിച്ചാലും അതിലൊരു വേരിയേഷൻ വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒരു 10 മണിക്കാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ഒരു 4 മണിക്ക് ശേഷം കുട്ടികൾക്ക് കഫൈൻ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കാതിരിക്കുക, ലൈക്ക് കോഫി, കോൾഡ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. അതുപോലെ ഹെവി മീൽസ്, ഇത് രണ്ടുപേരെയും ബാധിക്കുന്നതാണ്, ലൈക്ക് ചിൽഡ്രനും മുതിർന്ന ആളുകൾക്ക് ഹെവി മീൽസ് എടുക്കാതിരിക്കുക. അതുപോലെ ചൂട് കുട്ടികളുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ നമുക്ക് ഒരു തരം ഇപ്പോൾ കിടക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെറിയ ചെറിയ സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് പതിയെ സ്ലീപ്പിലേക്ക് നയിക്കുക. പിന്നെ അതുപോലെ ഈ ടി വി നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞു കിടക്കാൻ പോകുന്ന സമയത്തിന് കുട്ടികൾക്ക് ചിലപ്പോൾ മൊബൈൽ കൊടുക്കുക, ഐപാഡ് കൊടുക്കുക, കളിക്കാനായിട്ട് അനുവദിക്കുക, അപ്പോൾ പിന്നെയും സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് വരുന്നു. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊന്നും പോകാതിരിക്കുക കറക്റ്റ് ടൈമിന്. അപ്പോൾ ആ ടൈമിൽ കുട്ടികൾ ഉറങ്ങാതിരിക്കാൻ അതിനെന്തെങ്കിലും സ്ട്രെസ്സസോ ആൻസൈറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാരൻസ് ഇൻവോൾവ് ചെയ്തിട്ട് അതിനെ മാറ്റിക്കൊടുക്കുക, എന്നിട്ട് ഈ ഒരു റുട്ടീനിൽ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് സപ്പോർട്ടീവായിട്ട് കുട്ടികളെ ഉറങ്ങാനായിട്ട് ശീലിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നമുക്കത് പതിയെ പതിയെ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സിനകത്ത് മെയിനായിട്ട് കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നതിന് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണോ, അത് നമ്മൾ പൊതുവെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമോ? പ്രോബ്ലം ആവാറുണ്ട്, കാരണം നമ്മൾ ഫാമിലി എൻവയോൺമെൻറ്റിൽ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ കുട്ടികളെ നമ്മൾ കുറച്ചും കൂടെ അവെയറായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ള കുട്ടികളെ. പക്ഷേ കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞാലും ഈ ശീലങ്ങൾ തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ അവർ ബാക്കി സറൗണ്ടിങ്സുമായിട്ട് കോപ്പ് ചെയ്ത് പോകാനായിട്ട് ചില സിറ്റുവേഷനിൽ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അതൊരു വലിയൊരു മേജർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ തന്നെയാണ്. അപ്പോൾ അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള കോസസ് ഉണ്ടാവും, എന്തെങ്കിലും സ്ട്രെസ്സോ ആൻസൈറ്റീസോ കുട്ടികളെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് അണ്ടർലൈങ് ആയിട്ട്
കാണും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. അത് പാരൻസ് ഇഗ്നോർ ചെയ്യരുത്. ചില പാരൻസ് പറയും ആ കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറിക്കോളും, ഇതിപ്പോൾ കൊച്ചുകുട്ടിയല്ലേ, ചിലപ്പം ഉറക്കത്തിൽ എണീറ്റ് നിന്ന് സംസാരിക്കുക, കരയുക, നിലവിളിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇഗ്നോർ ചെയ്യാതെ ഇതെന്താണ് കാരണം എന്നുള്ളത് കുട്ടിയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾ സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്കുക. അതുപോലെ മറ്റൊരു സ്ലീപ്പ് ഡിസോർഡർ ആണല്ലോ ബെഡ് വെറ്റിങ്, അല്ലെങ്കിൽ ഉറക്കത്തിൽ കിടന്ന് മുള്ളുക. അപ്പോൾ ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് പൊതുവെ കൊടുക്കാറുള്ളത്? ബെഡ് വെറ്റിങ്, തംസക്കിങ്, ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിഹേവിയറൽ ഡിസോർഡേഴ്സാണ് അത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്, പൊതുവേ ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെഡ് വെറ്റിങ്ങിന് ഒരുപാട് അണ്ടർലൈൻ കാര്യങ്ങളുണ്ട്. ലൈക്ക് അബ്യൂസ്, ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, അതൊരു സെക്ഷൽ അബ്യൂസ് ആവാം, ഒരു ഫിസിക്കൽ അബ്യൂസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഫിയർഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നാണ് ഈ ബെഡ് വെറ്റിങ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ബെഡ് വെറ്റിംഗ് നടത്തുമ്പോൾ കുട്ടികളെ പലപ്പോഴും പാരൻസും അടിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് പാമ്പേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കിടത്താനായിട്ട് ശ്രമിക്കുന്നു, അല്ലാതെ അത് എന്തുകൊണ്ട് കുട്ടി ബെഡ് വെറ്റിംഗ് നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അപ്പം ബെഡ് വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ബിനി പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്താണ് അതിൻ്റെ കോസ് എന്നുള്ളത് മനസ്സിലാക്കുക, എന്തോ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ എന്തോ ഒരു സ്ട്രെസ് അണ്ടർലൈങ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. എന്നാലും ഒരു പ്രോപ്പർ ഒരു പാറ്റേൺ ഓഫ് സ്ലീപ്പും അതുപോലെ ഒരു പ്രോപ്പർ ടൈമിങ്ങും നമ്മൾ ഉറക്കത്തിന് അത്യാവശ്യമായിട്ട് വേണം. വീണ്ടും മറ്റു ടോപ്പിക്കുമായി വിവൽ ഹെൽത്തി വെൽത്തി പ്രസന്റ് ബൈ ലിബ്രോയിൽ കണ്ടുമുട്ടാം.